നാടകാചാര്യൻ ഓംചേരി എൻ.എൻ പിള്ള ദില്ലി മലയാളികളുടെ അംബാസിഡറാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിന് ഇനിയും ഒരുപാട് സംഭാവനകൾ അദ്ദേഹത്തിന് നൽകാനാകുമെന്നും മുഖ്യമന്ത്രി ശബ്ദ സന്ദേശത്തിലൂടെ ആശംസ അറിയിച്ചു. 100 വയസ്സിന്റെ നിറവിലുള്ള ഓംചേരിക്ക് ദില്ലി മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിലാണ് മുഖ്യമന്ത്രി സന്ദേശം അറിയിച്ചത്. ബംഗാളും കേരളവുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള സാഹിത്യ ഇടനാഴി സൃഷ്ടിക്കുമെന്ന ഗവർണർ ആനന്ദ ബോസിന്റെ പ്രഖ്യാപനം നിറഞ്ഞ കൈയൊടിയോടെയാണ് സദസ് സ്വീകരിച്ചത്. ഗവർണറുടെ ഗോൾഡൻ ഗ്രൂപ്പിലേക്ക് അംഗത്വം നൽകിയ സർട്ടിഫിക്കറ്റ് ഓംചേരിക്ക് ഗവർണർ സമ്മാനിച്ചു. ബംഗാൾ രാജ്ഭവനിലെ ലൈബ്രറിയിൽ ഓംചേരി കോർണർ ഒരുക്കുമെന്ന് ഗവർണർ സി വി ആനന്ദ ബോസ് പറഞ്ഞു. 100 വയസ്സ് തികയുന്ന നാടകാചാര്യൻ ഓംചേരി എൻ.എൻ പിള്ളയുടെ ജന്മദിനാഘോഷത്തിലായിരുന്നു പ്രഖ്യാപനം. കാരണം ഞങ്ങൾ ആരും ഒരു ചേരിയും പിടിക്കരുത് എന്നാണ് നിഷ്പക്ഷരായി. ഞങ്ങളെല്ലാം ഒരു ചേരിയിൽ ചേർന്നിരിക്കുകയാണ് ഓംചേരി. അതുകൊണ്ടാണ് നിയമലംഘനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ നിയമലംഘനം ഞങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. നമ്മളെല്ലാം തുടരുക തന്നെ ചെയ്യും. 65 നാടകങ്ങൾ എഴുതിയ ഓംചേരിക്ക് പെരുന്നാൾ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചു. ദില്ലി കേരള സ്കൂളിൽ സംഘടിപ്പിച്ച ജന്മദിന ആഘോഷത്തിന് ഓംചേരി നന്ദി അറിയിച്ചു. ഈ സമയത്ത് ഞാൻ സംസാരിക്കില്ല. നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഒരു നുള്ളി കണ്ണീർ മുഴിച്ചു. കേരള സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ്, കേരള ചീഫ് സെക്രട്ടറി വി പി ജോയ്, ജോംബ്രിട്ടാസ് എം പി, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് സി ടി രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിനുശേഷം വിവിധ കലാപരിപാടികളും സദസ്സിൽ നടന്നു. കൈരളി ന്യൂസ്, ദില്ലി.